വാസുദേവായോ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായോ മജ്ഞാനദ മിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാക ചക്ഷുരും മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേകിലും യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേ. ഓം തത്സത് ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ദിവസം മഹാപ്രഭു കേശവ ഭാരതിജിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ച രംഗങ്ങളെല്ലാം നമ്മള് കണ്ടു. മഹാപ്രഭുവിനെ തുടർന്നുള്ള ലീലകൾ കേൾക്കുവാനും കാണുവാനുമുള്ള ഭാഗ്യം ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിറ്റേന്ന് പ്രഭാതമായി അരുണോദയത്തിന്റെ തുടുപ്പ് കിഴക്കു ദിക്കിൽ വ്യാപിച്ചു. സൂര്യദേവൻ ശ്രീകൃഷ്ണ ചൈതന്യ ദർശനത്തിനായി അത്യുത്സകനോ എന്ന് തോന്നും വണ്ണം കിഴക്കു ദിക്കിൽ കാണപ്പെട്ടു തുടങ്ങി. മഹാപ്രഭു നിത്യകർമ്മം കഴിച്ച് ശ്രീഗുരുപാദങ്ങൾ വന്ദിച്ച് വൃന്ദാവന യാത്രയ്ക്ക് അനുമതി ചോദിച്ചു. ഭാരതി മഹാരാജാവ് തന്റെ പ്രിയ ശിഷ്യന്റെ വിയോഗം ഓർത്ത് ദുഃഖിതനായി തീർന്നു. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, കൃഷ്ണ ചൈതന്യ കുറച്ചു കാലമെങ്കിലും അങ്ങയോടുകൂടി വസിച്ച് ശ്രീകൃഷ്ണ പ്രേമാവൃതം നശിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ആശിച്ചു. എന്നാൽ അങ്ങിപ്പോൾ ഞങ്ങളെയെല്ലാം വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. ഈ വിയോഗത്തിൽ എന്റെ ഹൃദയം പിളർന്നു പോകുമോ എന്ന് കൂടി ഞാൻ ഭയപ്പെടുന്നു. ഞാൻ വീതരാഗിയ ഒരു സന്യാസിയാണ്, എന്നിട്ടും എന്റെ ഹൃദയം അങ്ങയുടെ വിയോഗത്തെ പറ്റി സ്മരിക്കുമ്പോൾ കിടന്ന് പിടയുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസമെങ്കിലും ഇവിടെ താമസിക്കൂ, പിന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ഒന്നിച്ചു പോകാം. മഹാപ്രഭു തൊഴുതുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ ആജ്ഞയെ പരിപാലിക്കേണ്ടത് എന്റെ പരമ കർത്തവ്യം തന്നെ. എന്നാൽ ഞാൻ എന്ത് ചെയ്യട്ടെ, എന്റെ മനസ്സ് ശ്രീകൃഷ്ണ ദർശനത്തിനായി കിടന്ന് പിടയുന്നു. ആ ദിവ്യ ദർശനത്തിനായി എന്നെ അനുഗ്രഹിച്ചാലും. ഭാരതി പ്രേമപാശബദ്ധനായി പറഞ്ഞു, അങ്ങ് പോകുവാൻ തന്നെ തീരുമാനിക്കുന്നുവെങ്കിൽ കുറച്ചു ദൂരം ഞാൻ ഒന്നിച്ചു വരാം. ഇപ്രകാരം പറഞ്ഞ് ഭാരതിയും ദണ്ഡവും കമണ്ഡലവും എടുത്ത് പുറപ്പെട്ടു. മഹാപ്രഭു ഗുരുദേവനെ മുമ്പ് നടത്തിക്കൊണ്ട് പടിഞ്ഞാറോട്ട് നടന്നു. പിന്നാലെ ചന്ദ്രശേഖരാചാര്യർജി, നിത്യാനന്ദജി, ഗദാധരൻ, മുകുന്ദൻ മുതലായ ഭക്തന്മാരും നടന്നു. ആചാര്യ പിന്നാലെ വരുന്നത് കണ്ട് മഹാപ്രഭു പറഞ്ഞു, ആചാര്യജി, അവിടുന്ന് എനിക്ക് വേണ്ടി വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചു. അവിടുന്ന് എനിക്ക് വേണ്ടി സ്വന്തം ഇഷ്ടം വിഗണിച്ച് പല കാര്യങ്ങളും ചെയ്തു. ഞാൻ അവിടേക്ക് എന്നെന്നും കടപ്പെട്ടവനാകുന്നു. ഇനി താമസിയാതെ ഗൃഹത്തിലേക്ക് തന്നെ മടങ്ങണമെന്നാണ് എന്റെ പ്രാർത്ഥന. ആചാര്യജി പറഞ്ഞു, അവിടുത്തെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ആർക്കെങ്കിലും പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ കുറച്ചു ദിവസം ഒന്നിച്ച് വസിച്ചാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. മഹാപ്രഭു പറഞ്ഞു, ഇപ്പോൾ അത് ശരിയല്ല. ഗൃഹത്തിൽ നിന്ന് പോന്നിട്ട് 4-5 ദിവസമായില്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഗൃഹത്തിലേക്ക് തന്നെ മടങ്ങും. ആചാര്യർ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു, എന്നെ മറക്കരുതേ, നവദീപിനെയും മറക്കാതിരിക്കണമേ. അവിടുത്തെ സമീപമിരുന്ന് കുറച്ചു കാലമെങ്കിലും സേവിക്കുവാനുള്ള ഭാഗ്യം പോലും അടിയന് ഇല്ലാതായിപ്പോയി. മഹാപ്രഭു ഗാഢം ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് എനിക്ക് പിതൃതുല്യനാണ്. എനിക്കാണ് ആ ഭാഗ്യം സിദ്ധിക്കാതെ പോയത്. പ്രാണപ്രിയനായ കൃഷ്ണനെ പ്രാപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കൂ. നവദീപിലേക്ക് തന്നെ മടങ്ങി അവിടുന്ന് മാതാവിനെയും മറ്റും ആശ്വസിപ്പിക്കും. ആചാര്യർ ഗന്ധ്യന്തരമില്ലാതെ അവിടുത്തെ ആജ്ഞ ശിരസാവഹിച്ച് നവദീപിലേക്ക് തന്നെ മടങ്ങി. മറ്റുള്ളവരെല്ലാം മഹാപ്രഭുവിനെ തന്നെ അനുഗമിച്ചു. ഹേ കൃഷ്ണ പ്രാണനാഥ, അവിടുന്ന് എവിടെ ഒളിച്ചിരിക്കുന്നു? എന്നെ വിരഗ മഹാസുന്ദരത്തിൽ നിന്നും രക്ഷിച്ചാലും. ഇപ്രകാരം മഹാപ്രഭു സദാ പ്രലവിച്ചുകൊണ്ടിരുന്നു. ആ രോദനം കേട്ട് പാഷാണഘടോരമായ ഹൃദയം പോലും അലിഞ്ഞിരുന്നു. സന്ധ്യയ്ക്ക് എല്ലാവരും ഭാഗ്യശാലിയായ ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ താമസിച്ചു. ആ ബ്രാഹ്മണൻ ഭക്തിപുരസരം എല്ലാവരെയും മുട്ടി രാത്രി എല്ലാവരും കിടന്നു. പകലത്തെ പരിശ്രമം ഹേതുവായി എല്ലാവരും നിദ്രയിലാണ്ടു. എന്നാൽ കൃഷ്ണവിയോഗ ആദരനായ മഹാപ്രഭുക്ക് നിദ്രയെവിടെ? അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. അവിടുന്ന് ഉടനെ എഴുന്നേറ്റു. ദണ്ഡവും കമണ്ഡലവും എടുത്ത് കൃഷ്ണദർശനത്തിനുള്ള അത്യാർത്ഥിയോടുകൂടി പടിഞ്ഞാറ് ദിക്കിലേക്ക് ഓടി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് പ്രേമോന്മത്തനായി മുന്നോട്ട് കുതിച്ചു. നിത്യാനന്ദജി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മഹാപ്രഭുവിനെ അവിടെയൊന്നും കണ്ടില്ല. സർവസ്വവും നഷ്ടപ്പെട്ട് വ്യാപാരിയെ പോലെ അദ്ദേഹം അതിദുഃഖിതനായി രോദനം ചെയ്തു. മഹാപ്രഭുവിനെ കാണാത്തതിൽ സർവരും ദുഃഖസാഗരമഗ്നരായി. ഭാരതി എല്ലാവരുടെയും പ്രാർത്ഥനയനുസരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി. നിത്യാനന്ദജി മുതലായ ഭക്തന്മാർ മഹാപ്രഭുവിനെ അന്വേഷിച്ചുകൊണ്ട് പടിഞ്ഞാറ് ദിക്കിലേക്ക് തന്നെ പോയി. മഹാപ്രഭു വളരെ ദൂരത്തെത്തിയിരുന്നു. തിരുനാമങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിച്ചു കൊണ്ടുപോയിരുന്നതിനാൽ ആ വഴിക്കുള്ള ആകാശം തിരുനാമത്തിന്റെ പാവന ശബ്ദത്താൽ മുഖരിതമായിരുന്നു. ഭക്തന്മാർ അത് ദൂരത്തു നിന്ന് തന്നെ കേട്ടു. മഹാപ്രഭുവിന്റെ ശബ്ദമാണെന്നറിഞ്ഞ് അവരും ആ സ്ഥാനത്തേക്ക് തന്നെ ഓടി. മഹാപ്രഭുവിന് ക്രമേണ ഭാഗ്യബോധമുണ്ടായി. അവിടുന്ന് നിത്യാനന്ദൻ, ഗദാധരൻ, മുകുന്ദൻ മുതലായവരെ കണ്ടു പറഞ്ഞു,
നിങ്ങൾ ഇവിടെ വന്നത് നന്നായി. ഞാനൊരു സംഗതി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. കരുണാനിധിയായ ഭഗവാൻ എന്നെ പുരിയിലേക്ക് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ പുരിയിലേക്ക് പോകുന്നു. എല്ലാവരും സന്തോഷിച്ചു. മഹാപ്രഭു പ്രകാരം പറഞ്ഞു, കിഴക്കോട്ട് തന്നെ ഗമിക്കുവാൻ തുടങ്ങി. വിരാടദേശത്ത് അന്ന് ഹരിനാമകീർത്തനം പ്രചാരത്തിൽ വന്നു കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇത് കണ്ട് മഹാപ്രഭു നിത്യാനന്ദജിയോട് പറഞ്ഞു, ഈ ദിക്കിൽ തിരുനാമത്തിന്റെ പാവന ശബ്ദം ഒരു സ്ഥലത്തും ശ്രവിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ പ്രദേശം ഭാഗ്യം കെട്ടതാണ്. ഇതിനെ ഹരിനാമത്തിന്റെ പ്രചരണത്താൽ ധന്യമാക്കണം. അപ്പോഴേക്കും കുറെ ഇടയബാലന്മാർ ഗോക്കളെ മേച്ചുകൊണ്ടും തിരുനാമഘോഷം ചെയ്തുകൊണ്ടും വരുന്നതായി കാണപ്പെട്ടു. അതുകൊണ്ട് മഹാപ്രഭുവിന് അപാരമായ ആനന്ദമുണ്ടായി. അവിടുന്ന് സന്തുഷ്ടരായി അവരുടെ സമീപമെത്തി അവരോടുകൂടി സല്ലപിച്ച് ക്രീഡിച്ചു. പിന്നെ ഗംഗാതീരം പ്രാപിച്ച് ആ പരിശുദ്ധ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുകയും സമീപത്തുള്ള ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ആ രാത്രി ഹരിനാമകീർത്തനം ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടുകയും ചെയ്തു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ മഹാപ്രഭു നിത്യാനന്ദജിയോട് പറഞ്ഞു, ശ്രീപാദ, അവിടുന്ന് നവദ്വീപിൽ പോയി ഞാൻ ഇവിടെ എത്തിയ വർത്തമാനം മാതാവിനോടും ഭക്തന്മാരോടും പറയൂ. ഞാൻ അദ്വൈതാചാര്യരെ ദർശിക്കുവാൻ ശാന്തിപുരത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് എല്ലാവരെയും കാണാം. മഹാപ്രഭുവിന്റെ ആജ്ഞയനുസരിച്ച് നിത്യാനന്ദജി നവദ്വീപിലേക്ക് പോയി. മഹാപ്രഭു ആകട്ടെ ശാന്തിപുരത്തിൽ ഹരിദാസജിയുടെ ആശ്രമത്തിൽ ചെന്ന് ചേർന്നു. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മഹാപ്രഭുവിന്റെ സന്യാസദീക്ഷയും തുടർന്ന് വൃന്ദാവനത്തിലേക്കുള്ള യാത്രയും മാർഗമധ്യേ പുരിയിലേക്ക് പോകണം എന്ന് മഹാപ്രഭു അറിയിച്ചതുമൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ദർശിക്കുവാനും ശ്രമിക്കുവാനും സാധിച്ചു. മഹാപ്രഭുവിന് തുടർന്നുള്ള ഭാഗങ്ങൾ ദർശിക്കുവാനും ശ്രമിക്കുവാനുമുള്ള ഭാഗ്യം ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.